ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലബാർ സ്റ്റൈലിലുള്ള ഒരു തേങ്ങയരച്ച മീൻ കറിയാണ്. അയില ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു മീൻ കറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഏകദേശം 3/4 കിലോ അയല ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള അയലയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അല്പസമയം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ വെള്ളം ഊറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു മീനെ ഞാൻ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ ചതയ്ക്കുകയോ അരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരണം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആയിട്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി നമ്മളിന്ന് തയ്യാറാക്കുന്നത് തേങ്ങയരച്ച മീൻ കറിയാണ്. ഞാനിതിലേക്ക് ഒരു കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ വറുത്തരയ്ക്കുന്നതിന് തയ്യാറാക്കുന്നത് പോലെ നമുക്ക് ഒരുപാട് ബ്രൗൺ കളറിലൊന്നും ആക്കി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ ഇവിടെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാനതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് എണ്ണ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ദാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി, പൊടിയൊക്കെ മൂക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു പാകത്തിനായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിനകത്ത് തന്നെ വെച്ചിരുന്നാൽ കൂടുതലായിട്ടത് മൂത്ത് പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ചൂട് ആറിയിട്ടുണ്ട്. ഞാനത് മിക്സിയിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. തേങ്ങയുടെ മിക്സ് ഞാനിവിടെ നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വീണ്ടും ചട്ടി ഒന്ന് ചൂടാക്കാം. ചട്ടി ഞാൻ ഓൾറെഡി ഒന്ന് കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരല്പം കടുക് ചേർക്കാം. ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കേണ്ട, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്താൽ മതിയാകും. നമ്മുടെ ഉലുവ ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാം, അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിലേക്ക് ഈ സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ഒരു മീൻ കറിയുടെ ഞാൻ ഇതിലേക്ക് കടുക് ചേർക്കുന്നില്ല. നമുക്കിതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 വലിയ പച്ചമുളക് 4 കീറിയിട്ടുണ്ട്. 1 മുളകേ ഉള്ളൂ. എരിവിനനുസരിച്ച് മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 1 മീഡിയം വലിപ്പമുള്ള 1 പഴുത്ത തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. തക്കാളി ഒരുവിധം വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം.
ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമ്മുടെ മീൻ കറി, മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം തിളപ്പിക്കാനുള്ളതാണ്. ആ സമയത്ത് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഈ ഒരു പാകത്തിലായി കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1 മുതൽ 1.5 ഗ്ലാസ് വരെ വെള്ളം കൂടെ ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ ഗ്രേവി നമുക്ക് പാകത്തിന് ആയി കിട്ടുകയുള്ളൂ. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ ഒരു മീൻ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെയും ഉപ്പിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ ഒരു മീൻ കറിയിലേക്ക് ആവശ്യമായ കുടമ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ചുള കുടമ്പുളി എടുത്തിട്ടുണ്ട്. ഒരല്പം ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഗ്രേവി ഒന്ന് വെട്ടിത്തിളക്കണം. നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിന് മുൻപ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ സമയത്ത് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം ചെറു ചൂടുവെള്ളമായിരിക്കണം. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്. ഇപ്പോൾ ദാ നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തവിയോ സ്പൂണോ ഒന്നും ഉപയോഗിച്ച് ഇളക്കരുത്. നിങ്ങൾക്ക് ഇളക്കണമെന്നുണ്ടെങ്കിൽ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഏത് തരം മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. മത്തി ഉപയോഗിച്ചോ നെയ്മീനോ ആവോലി ഏത് മീൻ ഉപയോഗിച്ചും ഈ കറി തയ്യാറാക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മീൻകറി റെഡിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇത് വേണമെങ്കിൽ അടച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചട്ടി തുറന്ന് നമുക്ക് ചട്ടി ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോഴാണ് മീൻകറി അടിയിൽ പിടിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. എങ്കിൽ പോലും മൺചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ദാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചാറൊക്കെ കുറുകി പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മൾ തേങ്ങ അരച്ച് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ തണുക്കുമ്പോൾ ഈ ഒരു മീൻ കറിയുടെ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ഉലുവ പൊട്ടിച്ചതുകൊണ്ട് ഇനി ഇതിലേക്ക് കടുകൊന്നും താളിക്കുന്നില്ല. ഈ ഒരു സമയത്ത് ചൂടോടുകൂടി തന്നെ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എങ്കിലും ഇത് കുറച്ച് സമയം കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നമുക്കൊരല്പം കറിവേപ്പില കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം മാത്രം പച്ചവെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ആ ഫ്ലേവറെല്ലാം ആ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. മീൻകറിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളത് കറി എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതൊരു കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഓറഞ്ച് കളറിൽ കിട്ടുന്ന ഒരു കറിയാണ് തേങ്ങയരച്ച മീൻ കറി എന്ന് പറയുന്നത്. നല്ല പാകത്തിന് കുറുകിയ ചാറോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും.
ഇപ്പം ഞാൻ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല കുദ്ദിയായിട്ട് വയ്യ. ഗ്രേവി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഷ്ണത്തിലേക്കൊക്കെ ഉപ്പും പുളിയും പിടിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഇതിരിക്കണം. അടിപൊളിയായിട്ടുണ്ട്. പാകത്തിൻ്റെ എരിവും പുളിയും എല്ലാം പാകത്തിനുണ്ട്. നമുക്ക് ഗ്രേവി നന്നായിട്ട് ഉപ്പും പുളിയും ഉണ്ടെങ്കിൽ മാത്രമാണ് കഷ്ണത്തിലേക്ക് അത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഗ്രേവിയിൽ ഇപ്പോൾ പാകത്തിനാണ് എല്ലാം. അത് കഷ്ണത്തിലേക്കും കൂടെ പിടിച്ചു കഴിയുമ്പോൾ നല്ല കിട്ടിലൻ ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറിയാണ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കപ്പയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.